ഹായ്, എല്ലാവർക്കും ഹായ്. ടിപ്ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നും 18 കിലോമീറ്റർ അകലെയുള്ള കിഷൻഗാർ എന്ന് അറിയപ്പെടുന്ന സ്ഥലത്താണ്. അവിടെ മാർബിളിൻ്റെ വേസ്റ്റുകൾ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊന്ന് പോകാം. നമ്മുടെ കാശ്മീർ പോലെ തോന്നത്തക്ക വണ്ണം മാർബിളിൻ്റെ പൊടികൾ കൊണ്ട് നല്ല പൗഡർ പോലെ കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ പർവിടം എന്ന് പറയുമ്പോൾ അതിൽ വെള്ളം വീണ് അത് നല്ല സെറ്റായിട്ടുണ്ട്. വെള്ളം വീണ് കഴിഞ്ഞാൽ അത് വീണ്ടും ചെളിയായിട്ട് മാറും. മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ എല്ലാവരെയും എൻ്റെ കൂടെ വരണം. വഴിക്ക് വെച്ച് ആരും വഴി കൂട്ടം വിട്ട് പോകരുത്. എല്ലാവരും എൻ്റെ ഒപ്പം വരണം. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ എന്നുകൊണ്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹായ് ടിപ്ടെക്കിലേക്ക് സ്വാഗതം. അത് അറിയപ്പെടുന്ന സ്നോ യാർഡ് എന്നാണ്. അപ്പോൾ അവിടെ ഈ പിന്നെ എപ്പോഴും വിവാഹമൊക്കെ നടക്കുന്ന സമയത്ത് പ്രീ വെഡിങ് ഷൂട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ വെച്ച് നടത്താറുണ്ട്. കൂടാതെ കുട്ടികളുടെ വെഡിങ് ആനിവേഴ്സറി, അതുപോലെ കൊച്ചുകുട്ടികളുടെ ബർത്ത്ഡേ, ഇതെല്ലാം അവിടെ വെച്ച് നടത്താറുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രദേശമൊക്കെ ഒന്ന് കാണാം. വളരെ മനോഹരമാണ്. നമ്മൾ ഞാനിത് വാട്സപ്പിൽ ഞാൻ ഇതിനോട് ഫോട്ടോ ഇട്ടുന്ന പലരും എന്നോട് വിളിച്ച് ചോദിച്ചു ഇത് എവിടെയാണ്, ഇത് പിന്നെ കാശ്മീറാണോ എന്നൊക്കെ പലരും അന്വേഷിച്ചു. അപ്പോൾ കാശ്മീരിൽ പോകുന്ന ഒരു അനുഭവമാണ് നമുക്കവിടെ ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ രാജസ്ഥാനിൽ വരാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ സ്ഥലം ഒന്ന് പോയി കണ്ടിരിക്കണം. കാരണം ഇത് മാർബിളിൻ്റെ വേസ്റ്റുകൾ കൂട്ടിയിട്ട് അതിമനോഹരമാണ് അവിടെ കാണാം. അത് നമുക്ക് വാക്കുകൾക്ക് അതീതമാണ്. എങ്ങനെ ഇത് വർണ്ണിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രമാത്രം ഭംഗിയാണ്. നമ്മൾ നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും വരിക, നമുക്ക് അവിടെ ഇതെല്ലാം ഒന്ന് കണ്ടുകൊണ്ട് പോകാം. ഇതുകൊണ്ട് മാർബിൾ പൊടി കൊണ്ടുവന്നിട്ടതിന് ശേഷം അത് വെള്ളം വീണ് സെറ്റായതാണ്. സെറ്റായതിന് ശേഷം ബാക്കിയുള്ള ആ ഭാഗം നല്ല കായൽ പോലെ കിടക്കുകയാണ്. ആ നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമാണ്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഒരു കാരണവശാലും വെള്ളത്തിലേക്ക് ഇറങ്ങരുത്. കാരണം ഈ മാർബിൾ സെറ്റായി കിടക്കുന്ന മാർബിൾ പൊടി സെറ്റായി കിടക്കുന്നത് നമ്മൾ വെള്ളം വീണ് കഴിയുമ്പോൾ അതങ്ങ് ചെളിയായിട്ട് മാറും. അപ്പോൾ ഞാനതൊന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി എൻ്റെ ഷൂ ഒന്ന് പതുക്കെ ഒന്ന് താത്തു നോക്കി. അപ്പോൾ ഒരു കാല് കരയിലോട്ട് വെച്ചതിന് ശേഷം പതുക്കെ വെള്ളത്തിൻ്റെ സൈഡിലോട്ട് ഞാൻ താത്തതും കാല് താന്നു പോയി. പെട്ടെന്ന് തന്നെ ഞാൻ കാല് വലിച്ചു പൊക്കിയെടുത്ത്. അപ്പോൾ എല്ലാം ഈ പരീക്ഷിച്ച് നോക്കിയിട്ട് അത് ശരിയാണോ എന്നറിയുന്ന ഒരു സ്വഭാവം പണ്ടേ എനിക്കുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അല്പം മനസ്സുകൊണ്ട് അല്പം ഒന്ന് ഭയന്ന് പെട്ടെന്ന് ഞാൻ കാല് പുറകോട്ട് വലിച്ചിഞ്ഞ് മാറ്റി. അപ്പോൾ അതിമനോഹരമാണ് കാണാൻ കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും നമുക്കിതെല്ലാം ഒന്ന് നടന്ന് കാണാം. ശരിക്ക് കാശ്മീർ പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഞാൻ കാശ്മീരിൽ പോയിട്ടില്ല, എന്നാലും സിനിമകളിലും പിന്നെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് വെച്ച് കാശ്മീർ പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കിത് രാജസ്ഥാനിലെ കാശ്മീർ എന്ന് പറയാം. എന്തായാലും നല്ല മനോഹരമായ കാഴ്ചകളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. ഈ രാജസ്ഥാനിലെ കാശ്മീർ എന്ന് ഞാനാണ് പേരിട്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് തൽക്കാലം രാജസ്ഥാനിലെ കാശ്മീർ എന്ന് തന്നെ നമുക്ക് വിളിക്കാം കേട്ടോ. Thank you.
ഞാനിവിടെ ഇവിടെ കിഷൻഗാലിൽ വന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. അപ്പോൾ എത്ര നേരം അവിടെ എത്ര മണിക്കൂറുകൾ അവിടെ ചിലവഴിച്ചെന്നറിയില്ല. അത്രമാത്രം നല്ല ഭംഗിയുള്ള, ശരിക്കും പറഞ്ഞാൽ നയനാനന്ദകരമായിരുന്നു. അതുപോലെ ഈ ചൂട് സമയത്ത് നമുക്ക് നല്ല തണുപ്പ് അവിടെ കിട്ടി. ഇങ്ങനെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതിൽ കാറ്റടിക്കുമ്പോൾ ആ കാറ്റ് നമ്മുടെ പുറത്തേക്ക് വരുന്ന പറ്റുന്നത് നല്ല തണുത്ത കാറ്റാണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ എത്ര മണിക്കൂർ അവിടെ നിന്നാലും നമുക്കവിടെ ബോറടിക്കില്ല. ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടുള്ള, ഞാൻ കാശ്മീരിൽ പോയിട്ടില്ല, കാശ്മീരിൽ ഒഴികെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലം ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച സ്ഥലം എന്ന് പറയുന്നത് കിഷൻഗാറാണ്. അത് ഈ ആകർഷിക്കാൻ കാരണമെന്ന് പറയുന്ന മാർബിളിൻ്റെ വേസ്റ്റാണ്. അത് അപ്പോൾ മാർബിളിൻ്റെ വേസ്റ്റ് പൊടികൾ കൊണ്ടുവന്ന് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ വേസ്റ്റിൽ നിന്നും അതിമനോഹരമായ ഒരു കാഴ്ച നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നു എങ്കിൽ അത് എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല. അത്രമാത്രം മനോഹാരിതയായിരുന്നു അത് കാണുന്നതിന് വേണ്ടി. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളിവിടെ വരുമെങ്കിൽ രാജസ്ഥാനിൽ നിങ്ങൾ ഈ സ്ഥലം കണ്ടിരിക്കണം, തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്ഥലം കണ്ടിരിക്കണം. അത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. മുകളിൽ ആകാശവും താഴെ മഞ്ഞ് മഞ്ഞ് പാളികൾ, മഞ്ഞിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നതുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് നടന്നങ്ങ് പോയാൽ മതി. കണ്ടോ, മുകളിൽ ആകാശവും താഴെ മഞ്ഞ്. അപ്പം ഈ മഞ്ഞ് പാളികളുടെ മുകളിൽ കൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത്. ശരിക്കും മഞ്ഞ് വീണ് അത് പാളിയായിട്ട് മാറിക്കിടക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്കവിടെ കാണുന്നത്. അപ്പം മഞ്ഞിൽ കൂടി നടക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് എല്ലാവരും നടന്നു പോവുക. നമുക്ക് കുറച്ചുകൂടി കാഴ്ചകൾ കാണാനുണ്ട്. എല്ലാവരും എന്നോടൊപ്പം തന്നെ വരിക. കണ്ടോ, മഞ്ഞു പാളികൾ കിടക്കുന്നത് പോലെ തട്ട് തട്ടായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ തട്ട് തട്ടായിട്ട് ഇങ്ങനെ അടുങ്ങി അടുങ്ങി തട്ട്, ഒരു തട്ട് അടുത്ത തട്ട് ആ കണക്കിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇത് കണ്ടാൽ മഞ്ഞല്ലെന്ന് ആരും പറയില്ല. അപ്പോൾ അത്ര മനോഹരമാണ്, എത്ര വർണ്ണിച്ചാലും തീരാത്ത രീതിയിൽ. കാരണം ചില കാര്യങ്ങൾ നമ്മൾ വർണ്ണിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലായില്ല. നേരിട്ട് വന്ന് കാണുന്ന ഒരു അനുഭൂതി, അത് ഞാൻ എത്ര ഈ വീഡിയോയിൽ കൂടി നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അപ്പോൾ എന്നെങ്കിലും ഒരിക്കലും നിങ്ങളിത് വരണം, കാണണം. Thank you.
വെള്ളം നനവുള്ള ഭാഗത്ത് കാല് താഴ്ത്തി നോക്കിയപ്പൊ കാല് കുഴിഞ്ഞങ്ങ് പോയി. എന്നിട്ട് എന്നെ പോലെ പലരും അവിടെ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. പലരുടെയും കാൽപാദങ്ങൾ അവിടെ ഇങ്ങനെ പതിഞ്ഞു കിടപ്പുണ്ട്. കാൽപാദം എന്ന് പറയല്ല, ഷൂ അവിടെ പതിഞ്ഞു കിടപ്പുണ്ട്, കുഴിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ എന്റെ കാലും അവിടെ ഷൂവും അവിടെ പതിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ ഇനി ഒരിക്കലെങ്കിലും തിരിച്ച് എന്തെങ്കിലും രാജസ്ഥാനം തിരിച്ചു വന്നത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നോക്കാം അവിടെ ഉണ്ടാകും. പക്ഷെ ആരുടെ കാക്കു ഷൂ ആണെന്ന് അറിയാൻ പറ്റില്ല. ഇവിടെ പലരുടെയും ഷൂ അവിടെ ഇങ്ങനെ പതിഞ്ഞു പതിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ എന്നെ പോലെ പരീക്ഷണങ്ങൾ നടത്തിയവർ പലരും അവിടെ വന്ന് പോയിട്ടുണ്ട്. അവിടെ പ്രത്യേകം അവരെ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ വെള്ളത്തിൽ ഇറങ്ങരുതെന്ന്. അപ്പം കൂടെ വരുന്നവര് കൊച്ചു കുട്ടികളെ കൊണ്ട് വരുന്നവർ വളരെ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നമ്മുടെ കൈവിട്ട് കുട്ടികൾ വെള്ളത്തിലേക്ക് ഇറങ്ങരുത്, താഴ്ന്നു പോകും. വളരെ നല്ല കുഴിയായിരിക്കും അവിടെ കേട്ടോ. അത്രമാത്രം ചെളി അവിടെ വെള്ളത്തിനകത്തുണ്ട്. അപ്പം എന്നെ പോലെ ആരും വന്ന് പരീക്ഷിക്കരുത്. Thank you.
പച്ച നിറത്തിൽ കിടക്കുന്നത് വെള്ളമാണ്, നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമാണ്. പക്ഷെ അപ്പം നമ്മൾ നമുക്ക് നോക്കിയാൽ ഇളം പച്ച നിറമാണ് കാണുന്നത്. ഇപ്പോൾ കായൽ പോലെ വെള്ളം ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്, കണ്ടോ കിടക്കുന്നത്. ഈ ഭാഗമാണ് ഷൂട്ടിങ്ങിന് വേണ്ടി അവരവിടെ ഒരുക്കിയിട്ടിരിക്കുന്ന ഭാഗം, ഫോട്ടോഷൂട്ടിന് വേണ്ടി. ഇത് കണ്ടോ, ഇത്രയും ഭാഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കാശ്മീർ തന്നെയാണെന്ന് തോന്നും, കണ്ടോ. അപ്പൊ രാജസ്ഥാനെ കാശ്മീർ എന്ന് ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ? Thank you.
വെയിലത്ത് എന്നോടൊപ്പം വരികയും ഇവിടെയൊക്കെ കാണുകയും ഒക്കെ ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.